ഇ എം എസ് ഇലങ്കുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുമ്പോഴുള്ള നമ്പൂതിരിത്വം അതിനെ അദ്ദേഹം നിഷേധിച്ചു പൂണൂല് കരിച്ച് തീപ്പെട്ടിക്കൂടിലിട്ടയച്ച ആ സംഭവം എല്ലാം ഉണ്ട് സാധാരണ മനുഷ്യൻ്റെ ഒന്നാമത്തെ സ്വത്വ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം മതവും ജാതിയുമാണ് അതിനെ അദ്ദേഹം നിഷേധിച്ചു കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് മുമ്പ് അതാണ് പ്രധാനം നമ്മൾ കൃത്യമായി മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് മുമ്പ് മറ്റൊന്ന് അദ്ദേഹം ആവശ്യപ്പെടാതെയോ അദ്ദേഹം അറിയാതെയോ അദ്ദേഹത്തിൽ വന്ന വന്നു ചേർന്ന സ്വത്വമാണ് ഭൂപ്രഭു എന്നത് വലിയ ആ പ്രദേശം മുഴുവൻ ഇലങ്കുളം പ്രദേശം മുഴുവൻ ഇവരുടെ വകയായിരുന്നു അത് അദ്ദേഹം നിഷേധിക്കുകയും ഭൂപ്രഭു കുടുംബത്തിലായത് നിമിത്തം തനിക്ക് ഭാഗം കിട്ടിയതെല്ലാം ജനങ്ങൾക്ക് കൊടുത്തു ജനങ്ങൾ ചില ചില അത് പാർട്ടിക്കും ഒക്കെ പാർട്ടിക്ക് കൊടുത്ത് ജനങ്ങൾക്ക് കൊടുത്തതാണ് അദ്ദേഹത്തിന് രണ്ടാമത്തെ നിഷേധമാണ് മൂന്നാമത്തെ നിഷേധം ഈ നമ്പൂതിരിത്വ നിമിത്തവും ഭൂപ്രഭു കുടുംബത്തിലെ ജനൻ നിമിത്തവുമുള്ള നാട്ടിലുള്ള പ്രാമാണികത ആ പ്രാമാണികത നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഭൂരഹിതനായ കർഷകത്തൊഴിലാളിയായ പൊക്കൻ്റെ കുടിലിൽ പോയി താമസിച്ചു ആ പൊക്കൻ്റെ കുടിലിൽ താമസിക്കുമ്പോൾ പൊക്കൻ തയ്യാറാക്കി കൊടുത്ത ഭക്ഷണം ചില ദിവസം കരിവാടാണ് ഉണക്ക ഉണക്കമത്സ്യമാണ് അപ്പോൾ തൻ്റെ സ്വത്തവുമായി ബന്ധപ്പെട്ട് താൻ പുലർത്തേണ്ട പുലർത്തണമെന്ന് കരുതുന്ന സസ്യാഹാരി ആയിരിക്കുക എന്ന ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം യുവജനോത്സവത്തിൽ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ഇപ്പോൾ ചർച്ച വിഷയമായിട്ടുണ്ട് അപ്പോൾ ആ ഉണക്കമീൻ കഴിക്കുന്നു അപ്പോൾ പരമ്പരാഗതമായി പിന്തുറന്ന് പോന്നിരുന്ന പലതിനെയും അദ്ദേഹം അതിൽ ഈ ഭാഗം ഞാൻ വിശേഷിപ്പിക്കുക ഇങ്ങനെയുള്ള നിഷേധം ഈ ഭൂപ്രഭുക്കന്മാരും നമ്പൂതിരിമാരും ഒക്കെ ആയിരുന്നവർ അന്ന് വളരെയധികം അരഞ്ജനപ്പെട്ടു പോന്നിരുന്നത് അന്നത്തെ ഭരണാധികാരി വർഗവുമായിട്ടാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളുമായിട്ടാണ് കാര്യം ഓരോ തരത്തിലുള്ള ആധിപത്യ സ്ഥാനത്ത് നിൽക്കുന്നവരാണല്ലോ അവരയ്ക്ക് ഒരുമിച്ചാണ് നീങ്ങുക അവിടെയും അന്ന് ജയിലിൽ കിടക്കേണ്ടി വരിക മർദ്ദനമേറ്റേണ്ടി വരിക വെടിവെച്ച് കൊല ചെയ്യപ്പെടാവുന്ന സാഹചര്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക അദ്ദേഹം തൻ്റെ സഹപ്രമാണിമാർ സഹഭൂപ്രഹുക്കന്മാർ സഹ നമ്പൂതിരിമാർ പലരും അന്നത്തെ വിദേശ കോയ്മയുമായി സമരസപ്പെട്ടു പോയ സ്ഥാനത്ത് അതിനെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് നിലയിലേക്കെത്തുക പിന്നെ ക്ഷേത്രപ്രവേശനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറുന്നു